السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് അടിപതറാതെ മുന്നോട്ട് പോകുവാനും സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുവാനും സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ സ്നേഹവും അതുപോലെ തന്നെ സൗഹാർദ്ദവും പരസ്പരമുള്ള സഹകരണങ്ങളും നിലനിന്നു കിട്ടുവാൻ ആവശ്യമായ ധാരാളം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ടുന്ന, പരമപ്രാധാന്യം അർഹിക്കുന്ന ചില കടമകളെക്കുറിച്ച് ഒരു ഹദീസിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമ ആറ് കാര്യങ്ങളാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമഹുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതൊക്കെയാണ് ആ കടമകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടിയാൽ നീ അവന് സലാം ചൊല്ലുക. വഇദാ ദഅക ഫഅജിബുഹു, നിന്നെ അവൻ ക്ഷണിച്ചാൽ നീ അവന് ഉത്തരം നൽകുക. വഇദസ്തൻസഹക ഫൻസഹ ലഹു, നിന്നോടവൻ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിയാൽ നീ അവനെ ഗുണദോഷിക്കുക, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക. അവൻ തുമ്മുകയും ഫഹമിദല്ലാഹ്, എന്നിട്ടവൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഫഷമ്മിത്തുഹു, നീ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നിർവഹിക്കുക. വൈദാ മരിള, അവൻ രോഗിയായി കഴിഞ്ഞാൽ ഫഉദുഹു, അപ്പോൾ നീ അവനെ സന്ദർശിക്കുക.
വൈദാ മാത ആ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫത്തബിഉഹു നീ അദ്ദേഹത്തെ അനുഗമിക്കുക ആ മയ്യത്തിനെ ആ ജനാസയെ നീ അനുഗമിക്കുക റവാഹു മുസ്ലിം റഹിമഹുല്ലാ ആറ് കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ ഹദീസിലൂടെ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാം സാധാരണയായി ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിലൂടെ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ എഴുത്തുകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണിത് പുതുമയായി ഇതിലൊന്നും ഇല്ല പക്ഷേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ദുര്യോഗം ഒരു ദുരവസ്ഥ എല്ലാവർക്കും ഒരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളിൽ പോലും പ്രായോഗിക രംഗത്ത് മനുഷ്യനതിൽ പലപ്പോഴും ആലസ്യത്തിലാണ്ട് കിടക്കുകയാണ് പ്രയോഗരംഗത്ത് അത്തരം പ്രവർത്തനങ്ങൾ തനിക്കറിയാമെങ്കിലും അത് പ്രവർത്തിക്കുന്ന അതിലൂടെ പുണ്യം നേടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കേൾക്കുകയും പറയുകയും മാത്രമല്ല ജീവിതത്തെ ഇത് മുഖേന ശുദ്ധീകരിക്കാനും സംസ്കരിക്കുവാനും അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി നേടിയെടുക്കുവാനും ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ആമുഖത്തോടുകൂടി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ ആറ് കാര്യങ്ങൾ ഒന്നാമതായി എവിടെ നിന്ന് പറഞ്ഞത് നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ നീ സലാം ചൊല്ലണം എന്നാണ് ഒരു ഖുത്ബയിൽ വളരെ വിശദമായി നാം ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ പ്രധാന മറ്റു വശങ്ങളിലേക്ക് വിശദീകരണ മേഖലകളിലേക്ക് കടക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇദാ ഹുയ്യിതും ബിതഹിയ നിങ്ങളൊരു അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ നിങ്ങളോട് തഹിയത്ത് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫഹയ്യു നിങ്ങൾ തിരിച്ചും അഭിവാദ്യം പ്രത്യഭിവാദ്യം അർപ്പിക്കണം ബി അഹ്സന മിൻഹാ നിങ്ങൾക്ക് അർപ്പിക്കപ്പെട്ടതിനേക്കാൾ നല്ല നിലക്ക് നിങ്ങൾ പ്രത്യഭിവാദ്യം അർപ്പിക്കണം ഔ റുദ്ദുഹ അല്ലെങ്കിൽ അതെങ്കിലും മടക്കി കൊടുക്കണം ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഹസീബ നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വിചാരണക്ക് വിധേയനാക്കുന്നതാണ് മനുഷ്യരെ എല്ലാത്തിനെയും അവൻ വിചാരണ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം സലാമിനെ പ്രചരിപ്പിക്കാനാണ് പറഞ്ഞത് എന്ന് നമ്മൾക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചല്ലോ അയ്യുൽ ഇസ്ലാമി ഖൈർ ഏതാണ് പ്രവാചകരെ ഏറ്റവും നല്ല ഇസ്ലാമിക പ്രവർത്തനം എന്താണ് ആ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുതഈമുത്താം പല കാര്യങ്ങൾ പറഞ്ഞു ഭക്ഷണം നൽകലാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വതഖറുസ്സലാം നീ സലാം പറയലാണ് അലാമൻ അറഫ്ത വമല്ലം തഅരിഫ് നിനക്കറിയുന്നവർക്കും അറിയാത്തവർക്കും ഇന്ന് സമൂഹത്തിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പോലും അറിയാത്തവരെ കണ്ടാൽ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നവരവസ്ഥ അറിയാത്തവരെയും പരിചയമില്ലാത്തവരെയും കണ്ടാൽ സലാം ചൊല്ലാതെ കടന്നു പോകുന്നവരവസ്ഥ പാടില്ല ഇസ്ലാം പറയുന്നത് നിനക്കറിവുള്ളവരാകട്ടെ നീ അറിയാത്തവരാകട്ടെ നീ അവർക്ക് സലാം ചൊല്ലണം എന്നാണ് അങ്ങനെ സലാമിന്റെ പ്രചാരകരാവണം എന്നതാണ് ഇങ്ങോട്ടുള്ള അഭിവാദ്യം ഇസ്ലാമിന്റെ അഭിവാദ്യത്തിന്റെ പ്രത്യേകത തന്നെയും അത് മറ്റുള്ള അഭിവാദ്യങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു സമയത്ത് നോക്കി പറയാവുന്ന അഭിവാദ്യമല്ല മനുഷ്യൻ സന്തോഷഘട്ടത്തിലാണെങ്കിലും സന്താപഘട്ടത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒരുപോലെ പറയാവുന്ന ഒരു അഭിവാദ്യമുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ അഭിവാദ്യം മാത്രമാണ് മനുഷ്യൻ വളരെ ദുഃഖിച്ചിരിക്കുന്ന നേരത്തും പോയിട്ട് നമുക്ക് പറയാവുന്ന ധൈര്യസമേതം പറയാവുന്ന അഭിവാദ്യ വാചകമാണ് അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള ശാന്തി ഉണ്ടാകട്ടെ വറഹ്മത്തുല്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ വേണമെങ്കിൽ വബറകാത്തുഹു അവനിൽ നിന്നുള്ള പുരോഗതികളും അഭിവൃദ്ധികളും താങ്കളിൽ ഉണ്ടാകട്ടെ ആരോടും പറയാം ഏത് സമയത്തും പറയാവുന്ന ഒരു അഭിവാദ്യം അതേ അവസരത്തിൽ മോഡേൺ യുഗത്തിൽ സലാമിന് പകരമായി പലരും കൊണ്ടുവരുന്ന പല രൂപത്തിലുള്ള ഗുഡ് മോർണിംഗുകളും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റുമെല്ലാം ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് അവനോട് രാവിലെ തന്നെ അവൻ വിഷമിച്ചിരിക്കുമ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവന്റെ മോർണിംഗ് ഗുഡ് അല്ല പക്ഷേ സലാം നിങ്ങൾ ഏതവസരത്തിലും പറഞ്ഞോളൂ ഏത് അവസ്ഥയിലുള്ളവനോടും പറഞ്ഞോളൂ അസ്സലാമു അലൈക്കും ശാന്തിയുടെ സമാധാനത്തിന്റെ അഭിവാദ്യം നിങ്ങളിലേക്ക് ഇങ്ങോട്ട് അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു തആല തുടങ്ങിയത് തന്നെ എന്താണ് വഅലൈക്കും അസ്സലാം എന്ന് മാത്രം പറയണമെന്നല്ല തുടങ്ങിയപ്പോ തന്നെ അല്ല പറഞ്ഞത് ഫഹയ്യു ബി അഹ്സന മിൻഹാ
നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ നല്ല രൂപത്തിൽ അങ്ങോട്ട് പ്രത്യേകം അർപ്പിക്കണം. രണ്ടാം സ്ഥാനമാണ് ഇസ്ലാം പറഞ്ഞത്, ഔറുദ്ദൂഹ, അല്ലെങ്കിൽ പറഞ്ഞതെങ്കിലും മടക്കി കൊടുക്കണം. വഅലൈക്കുമുസ്സലാം. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, ഈ നിലക്കൊക്കെ ഇസ്ലാം അത് മനുഷ്യർക്കിടയിലുള്ള ഒരു സൗഹാർദ്ദവും സ്നേഹവും അതർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് പറയേണ്ടുന്ന കലിമയാണ്. ആ നിലക്ക് സഹോദരാ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന ആ അഭിവാദ്യം അത് മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പും സൗഹാർദ്ദവും വളർത്തുന്നു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൈദാ ദഅക ഫഅജിബുഹു, നിന്റെ മുസ്ലിം സഹോദരൻ നിന്നെ വിളിച്ചാൽ, നിന്നെ ക്ഷണിച്ചാൽ നീ അയാൾക്ക് ഉത്തരം നൽകണം. ക്ഷണത്തിന് ഉത്തരം നൽകുന്നയാളായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ച ആളുടെ വലുപ്പ ചെറുപ്പം നോക്കിയിട്ടായിരുന്നില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണത്തിന് ഉത്തരം നൽകിയിരുന്നത്. സമൂഹത്തിലെ വൻകിടക്കാർ വിളിച്ചാൽ മാത്രം പോവുകയും പാവപ്പെട്ട ആളുകളുടെ ക്ഷണം നിരസിക്കുകയും ചെയ്യുന്ന പക്ഷപാതിത്വ മനസ്ഥിതി പിടികൂടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ക്ഷണിച്ചതെന്ന് നോക്കിയിട്ടല്ല, എത്ര നിസ്സാരമായ കാര്യത്തിലേക്ക് വേണ്ടിയാണെങ്കിലും ക്ഷണിച്ചാൽ, അവിടുത്തേക്ക് സൗകര്യവും സമയവും ഉണ്ടെങ്കിൽ, അവിടുത്തേക്ക് ആ നിലക്കുള്ള പോക്കിന് തടസ്സങ്ങളില്ലെങ്കിൽ അവിടുന്ന് പോകാറുണ്ടായിരുന്നു. അങ്ങനെ പോകണം, അങ്ങനെ പോകൽ നിങ്ങൾക്ക് അനിവാര്യമാണെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ക്ഷണം നിങ്ങൾ നിരസിക്കരുത് എന്ന് പറഞ്ഞതിൽ വളരെ ഗൗരവത്തോടെ പറഞ്ഞതാണ്, ഇദാ ദുഇയ അഹദുക്കും ഇലാ വലീമത്തി ഉർസിൻ ഫൽയുജിബ്. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. നിങ്ങളിൽ ഒരാൾ ഒരു വിവാഹ സദ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വിവാഹ സദ്യയിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഫൽയുജിബ്, ഉത്തരം നൽകണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെയൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകമായ ഉപാധി നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതെന്താണ്? വഹാദിഹിൽ ഇജാബ മുഖയ്യദത്തുൻ ബിമാ ഇദാ ലം യകുൻ ഹുനാക മുൻകർ ലാ യുംകിനു തഗ്യീറുഹു ഫീ ഹാദിഹി ദഅവ فإن أمكن تغييره فلا حرج من إجابة الدعوة حينئذ وهذا من النصح للمسلمين. എന്താണ് സഹോദരങ്ങളെ ആ പറഞ്ഞത്? ഏത് ക്ഷണവും ഏത് ക്ഷണത്തിനും പോയി കൊടുക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്ന് പറഞ്ഞിടത്ത് പണ്ഡിതന്മാരതാ ഇസ്ലാമികമായ ചില ഉപാധികൾ പറയുന്നു. അതെന്താണ്? ഇദാലം യകുൻ ഹുനാക മുൻകർ, നിന്നെ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ, നീ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ നടമാടുന്ന സദസ്സാകരുത്. അങ്ങനെയുള്ള സദസ്സിൽ ലാ യുംകിനു തഗ്യീറുഹു ഫീ ഹാദിഹി ദഅവ, ആ ക്ഷണത്തിൽ നീ പങ്കെടുത്ത് അവിടെ നടക്കുന്ന ആ തോന്നിവാസങ്ങൾക്കൊക്കെ നീയും മൂകസാക്ഷിയാകേണ്ടി വരുന്നൊരവസ്ഥയാണെങ്കിൽ നീ അതിൽ പങ്കെടുക്കരുത്, ആ ക്ഷണം നീ നിരസിക്കണം, ആ സത്യയിലേക്ക് നീ പോകരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. അതേ അവസരത്തിൽ അവിടെ പോയി നിനക്കെന്തെങ്കിലും ആ വിഷയത്തിൽ, അവിടെ നടക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നിനക്ക് മാറ്റം വരുത്താൻ ഉതകുന്നത് പറയാനോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ ആകുമെങ്കിൽ അന്നേരം അത്തരം ക്ഷണങ്ങൾക്ക് നിനക്ക് പങ്കെടുക്കുന്നതിന് വിരോധമില്ല. അത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു ഗുണകാംക്ഷയിൽപ്പെട്ടതാണല്ലോ. എന്താണ് സഹോദരങ്ങളെ ഇവിടെ ഈ പറഞ്ഞത്? ഏത് ക്ഷണവും കണ്ണും പൂട്ടി സ്വീകരിക്കണം എന്നതല്ല. പല വിവാഹ ക്ഷണങ്ങളിലും പല വിവാഹ സദ്യകളോടനുബന്ധിച്ചുകൊണ്ടും അതെ ഓർക്കസ്ട്രയുണ്ടാകും, ഗാനമേളയുണ്ടാകും, ഡാൻസുകാരികൾ ഉണ്ടാകും, ഡാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള സംഗീതോപകരണങ്ങളുടെ ഉപയോഗങ്ങളും മേമ്പൊടിയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അതുപോലെ ഇസ്ലാം വെറുക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നടമാടുന്ന അത്തരം സദസ്സുകളാണെങ്കിൽ, മദ്യം വിളമ്പുന്ന സദസ്സാണെങ്കിൽ, അതല്ലെങ്കിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ ഏതെങ്കിലും അവിടെ പ്രത്യക്ഷത്തിൽ നടമാടുന്ന സദസ്സുകളാണെങ്കിൽ അതിലേക്ക് പോയി കൊടുക്കാൻ പാടില്ല. അവിടെ പോയിട്ട് അവിടെ ആ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുമെങ്കിൽ, അവിടെ എന്തെങ്കിലും പോയിട്ട് തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ തിന്മക്കെതിരെ പ്രതികരിക്കാനാകുമെങ്കിൽ അല്ലാതെ പോയിക്കൂടാ എന്നതാണ് ഇസ്ലാം പറയുന്നത്. അതല്ലെങ്കിൽ പോകണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് ഒരു സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗമായിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, രണ്ടാമത്തെ ബാധ്യത ഏതാണ്? ക്ഷണിച്ചാൽ ക്ഷണം നിരസിക്കരുത് ഈ ഉപാധിയോടുകൂടി. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറയുന്നത്, നിന്നോടാ മുസ്ലിം സഹോദരൻ ഒരു ഉപദേശം തേടിക്കഴിഞ്ഞാൽ
നീ അയാൾക്ക് ഉപദേശിക്കണം. ദീൻ എന്ന് പറയുന്നത് തന്നെയും ഗുണകാംക്ഷയാണ്. ദീനു അന്നസീഹ, ദീൻ എന്ന് പറയുന്നത് കൂറു പുലർത്തലാണ്. സമൂഹത്തിലുള്ള സമൂഹത്തിലുള്ള ഓരോ ആളുകളോടും കൂറും അതുപോലെ തന്നെ ഗുണകാംക്ഷയും ഉണ്ടാകണം. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, മുസ്ലിമീങ്ങളിലെ പൊതുജനങ്ങളോടും അവരുടെ നേതാക്കളോടുമൊക്കെ നിനക്ക് ഗുണകാംക്ഷയുണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ ഒരാൾ നമ്മളോടൊരു ഉപദേശം തേടി വരികയാണ്. ആ ഉപദേശത്തെ എന്താണ് അയാൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അതിന് അറിയുമെങ്കിൽ മറുപടി കൊടുക്കുക, അറിയില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയുക. ഒരു നല്ല കാര്യത്തിലേക്ക് ഒരാൾ മാർഗനിർദ്ദേശം തേടുകയാണെങ്കിൽ തനിക്കറിയാവുന്ന മാർഗങ്ങളിലേക്ക് അയാൾക്ക് വഴി കാണിക്കുക, അയാൾക്ക് ആ മാർഗത്തിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ ഗുണകാംക്ഷ നിർഭരമായ നിലക്കവർ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും അത് അനിവാര്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നാലാമതായി അവിടെ നിന്ന് പറഞ്ഞത് മുസ്ലിം സഹോദരൻ അയാൾ തുമ്മിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും ഇന്ന് എടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ചെയ്യുകയാണെങ്കിൽ പോലും പലർക്ക് വളരെ അരോചകമായി തോന്നുന്ന ആരും കേൾക്കരുതേ, ആരെങ്കിലും കേട്ടാൽ തന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമോ, ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റനാണെന്ന് തോന്നിപ്പോകുമോ, ഞാനൊരു മുസ്ലിമാണെന്ന് തോന്നിപ്പോകുമോ, ഞാനൊരു പ്രത്യേക ചിന്താഗതിക്കാരനാണെന്ന് മനസ്സിലാക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് സമൂഹം ഇന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇസ്ലാമിലെ നിയമമാണ്, തുമ്മിക്കഴിഞ്ഞാൽ ഹംദ് പറയണം എന്നത്. ഒരു തുമ്മലിലൂടെ ഒരു ചീറ്റലിലൂടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് അനാവശ്യമായ പലതും ഒഴിഞ്ഞു പോവുകയാണെന്നാണ് വൈദ്യശാസ്ത്രം പോലും ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അവര് പഠിപ്പിക്കട്ടെ പഠിപ്പിക്കാതിരിക്കട്ടെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു മുസ്ലിം അയാൾ ഇങ്ങനെ തുമ്മിക്കഴിഞ്ഞാൽ ഫഹമിദല്ലാഹ്, അയാൾ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അയാൾ ഉറക്കെ പറയണം. അയാൾ ഉറക്കെ പറയണം, അയാൾ മനസ്സിൽ വിചാരിച്ചാ പോരാ, അയാൾ മനസ്സിൽ വിചാരിച്ചാ, മനസ്സ് വിചാരിച്ചത് അറിയാൻ അള്ളാഹ്ക്കല്ലേ കഴിയൂ, ഇത് പടപ്പുകളും കൂടെ കേൾക്കണം. കാരണം അവൻ ഇതിന് പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട്. ഫഹമിദല്ലാഹ്, അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇദാ തസാഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാ, നിങ്ങളിൽ ഒരാൾ തുമ്പിക്കഴിഞ്ഞാൽ അവൻ എന്തു പറയട്ടെ, അൽഹംദുലില്ലാ എന്ന് പറയട്ടെ. വല്യഖുൽ ലഹു അഖൂഹു ഔ സാഹിബുഹു, അന്നേരം അവന്റെ സഹോദരൻ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരൻ പറയട്ടെ, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. പലർക്കും ഇതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് പലരും റഹ്മുക്കല്ലാ എന്തെങ്കിലുമൊക്കെയാണ് പറയും. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ റഹ്മുക്കല്ലാ പറഞ്ഞോ, എനിക്ക് അൽഹംദ് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ശരിയാണ്, അൽഹംദുലില്ലാ എന്ന് ഉറക്കെ പറയണം. കേട്ടാൽ യർഹമുക്കല്ലാ, അതുപോലും തെറ്റുകൂടാതെ പറയാൻ അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട്. ഇന്നാലില്ലാ, നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. യർഹമുക്ക, താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ, താങ്കൾക്ക് കരുണ ചൊരിയുമാറാകട്ടെ, അല്ലാഹു താങ്കൾക്ക് കരുണ ചൊരിയട്ടെ, യർഹമുക്കല്ലാഹ് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അത് കേട്ടാൽ ഫൈദാ ഖാല ലഹു യർഹമുക്കല്ലാഹ്, നമ്മളോട് അത് കേട്ട സഹോദരൻ യർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ ഫല്യഖുൽ, അപ്പോൾ അവൻ പറയട്ടെ, അൽഹംദുലില്ലാഹി യർഹമുക്കല്ലാഹ് അറിയണം. ബഹുഭൂരിപക്ഷത്തിനും ഇനി പറയാൻ പോകുന്നത് അറിയില്ല, ഇനി പറയാൻ പോകുന്നതല്ല, അവിടെ അവസാനിപ്പിക്കും. എന്താണ് പറയേണ്ടത്? വീണ്ടും തുമ്മി അവൻ പ്രത്യുപകാരമായി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും. പല ആൾക്കാരും എന്തേ നിങ്ങൾ പറഞ്ഞില്ലല്ലോ മുഴുവൻ, അറിയില്ല, അതാണ് പ്രശ്നം. അറിയൂല പല ആളുകൾക്കും. സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇൽമു തികഞ്ഞവർ ആരുമില്ല. പക്ഷേ സാരമായ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന, ആവശ്യമില്ലാത്ത പലതും ബൈഹാർട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് മനസ്സ് വെച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം സമ്പാദിക്കാവുന്ന ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പോലും
മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് അല്ലാത്തവർക്ക് അറിയാതെ പോകുന്നത് ഒരു ദുര്യോഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹ്ദീകുമുല്ലാ, അള്ളാഹു നിങ്ങളെ നേർവഴിയിൽ ഉറപ്പിച്ച് നിർത്തട്ടെ, അള്ളാഹു നിങ്ങളെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. യഹ്ദീകുമുല്ലാ വയുസ്ലിഹു അസ്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി എന്നാണ്. വയുസ്ലിഹു അവൻ നന്നാക്കുകയും ചെയ്യട്ടെ. ബാലക്കും നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു എപ്പോഴും ശുദ്ധീകരണം നിലനിർത്തട്ടെ. നല്ല വഴിക്ക് തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ. എത്ര മനോഹരമായ, എത്ര അർത്ഥസമ്പുഷ്ടമായ, എത്ര വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരസ്പരം. അതൊക്കെ അർത്ഥമറിഞ്ഞുകൊണ്ട് പരസ്പരം പറയുമ്പോഴുണ്ടാവുന്ന ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം, അത് ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, യർഹമുകല്ലാ, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും. പല ആൾക്കാർക്കും യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും വിഷമം തോന്നരുത്. പല ആളുകൾക്കും അത് അറിയില്ല. പക്ഷെ നമ്മൾ പഠിക്കണം പ്രിയമുള്ളവരെ, നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധയിൽ, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ ഒരു പുണ്യം നമ്മൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമതായി പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു, വൈദാ മരിള ഫഉദുഹു, അവൻ രോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾ അവനെ സന്ദർശിക്കണം. തന്റെ സഹോദരൻ രോഗിയാണെന്നറിഞ്ഞാൽ അവനെ സന്ദർശിക്കുക. ഇസ്ലാം വളരെ പുണ്യകരമായ ഒരു കാര്യമായി പറഞ്ഞതാണ്. എന്താണ് അത്? വീട്ടിലാണെങ്കിലും ആസ്പത്രിയിലാണെങ്കിലും നിങ്ങൾക്ക് പോയി കാണാം, എവിടെയാണുള്ളതെങ്കിലും പോയി കാണാം. ആ പോയി കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന നിയ്യത്താണ് അല്ലാഹു പരിഗണിക്കുന്നത്. ഇതാർക്ക് വേണ്ടി പോകുന്നു, ആരെ ഉദ്ദേശിച്ചു പോകുന്നു, എന്തിനു വേണ്ടി പോകുന്നു എന്നത് വളരെയേറെ പ്രസക്തമാണ്. കാരണം ഇന്ന് സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് വളരെ താല്പര്യമുള്ള, അതല്ലെങ്കിൽ വലിയ വലിയ ആളുകളാണെന്ന് തോന്നുന്നവർ രോഗികളായാൽ മാത്രം കാണാൻ പോവുകയും അതിനു വേണ്ടി ബഹുദൂരം സഞ്ചരിക്കുകയും അതേ അവസരത്തിൽ തന്റെ തൊട്ട വീട്ടിലുള്ള, തന്റെ തൊട്ട അയൽക്കാരായ, അതേ സമൂഹത്തിലെ കൂരകളിൽ താമസിക്കുന്ന പാവങ്ങളായ ആളുകൾക്ക് അവരെത്ര മാരകമായ രോഗമാണെങ്കിലും കാണാൻ പോലും തയ്യാറാവാതെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക്, ആസ്പത്രികളിലേക്ക് വൻകിടക്കാരാണെന്ന് കണ്ടാൽ ഒരു ജലദോഷത്തിന്റെ സിയാറത്തിന് വേണ്ടി പോലും പോകുന്ന ആളുകൾ, തന്റെ തൊട്ടടുത്തുള്ളവൻ പാവപ്പെട്ടവനാണ്, അപ്രസക്തനാണ് അവന്റെ കണ്ണിലെങ്കിൽ, ക്യാൻസർ രോഗിയാണെങ്കിലും മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണെങ്കിലും ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കുവാനുള്ള മനസ്സില്ലാത്ത, ഇടുങ്ങിയ കുടുങ്ങിയ മനസ്സിന്റെ ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അള്ളാഹുവിന് വേണ്ടി പോകണം എന്നാണ്. അള്ളാഹനെ ഉദ്ദേശിച്ചുകൊണ്ട് പോയാൽ നീ തിരിച്ചു വരുന്നത് വരെ സ്വർഗീയ തോട്ടങ്ങളിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. എത്രത്തോളം ഒരു രോഗിക്ക് അള്ളാഹു കൊടുത്ത പവർ എത്രയാണ്! ഒരു രോഗിക്ക് അള്ളാഹു നൽകിയ സ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ഹദീസ് മതി. അള്ളയതാ രോഗിയുടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് പറയാണ്, രോഗിയെ സന്ദർശിക്കാത്തവൻ എന്നെ സന്ദർശിക്കാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു, അല്ലാഹു നാളെ മഹ്ശറിൽ വെച്ച് പറയും, യബ്നു ആദം, ഓ മനുഷ്യ, മരിദ്തു, ഞാൻ രോഗിയായിട്ട്, ഫലം തഴുതിനി, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അല്ലാഹു ഞാൻ പറയുന്നത്, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ആ സന്ദർഭത്തിൽ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, കൈഫ അഊദുക വഅന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിന്നെ എങ്ങനെയാ ഞങ്ങൾ സന്ദർശിക്കുക? അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, അമാ അലിംത, നിനക്ക് അറിയാമായിരുന്നില്ലേ, അന്ന അബ്ദി ഫുലാന, എന്റെ ഇന്നാൽ ഇന്ന അടിമ, മരിള, അയാള് രോഗിയാണെന്ന് നീ അറിഞ്ഞിട്ട് ഫലം തഴുതുഹു, നിനക്ക് അയാളെ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ട് നീ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത, നിനക്കറിയാമായിരുന്നില്ലേ, അന്നക്കലൌ ഉത്തഹു, നീ അയാളെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, ലവജത്തനി ഇന്ദഹു, അതിന്റെ പുണ്യം എന്റെ അടുക്കൽ നിനക്ക് കണ്ടെത്താമായിരുന്നില്ലേ. എന്നാളെ മഹ്ശറിൽ വെച്ച്, അതെ, നീ എന്നെ സന്ദർശിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം, എന്നെ എന്നുദ്ദേശിച്ചത് രോഗിയായ മനുഷ്യനെയാണെന്ന് പറയുമ്പോൾ ആ രോഗിയായ മനുഷ്യനുള്ള പവർത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നിലക്കാണ് ഇസ്ലാമിക വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യർക്കിടയിലെ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുവാൻ ഉതകുന്ന നിലക്കുള്ള ഈ വക വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മൾ ബോധവാന്മാരാവുകയും അത് പറയാനും എഴുതാനും മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനുള്ള നക്തമായ യാഥാർത്ഥ്യങ്ങളാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സർവശക്തൻ നന്മയിൽ മുന്നേറുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ
والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആറാമത്തെ കടമയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇദാ മാത ഫത്തബിഉഹു, ആ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ അവന്റെ ജനാസയെ അനുഗമിക്കണം എന്നാണ്. ഇസ്ലാം മനുഷ്യർക്കിടയിലുള്ള ബന്ധം ഒരാൾ മരിക്കുന്നത് വരെ എന്നതല്ല ഇസ്ലാം നിർണയിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരാളോടുള്ള ബന്ധം, അയാൾ മരിച്ചാൽ അയാളെ സന്ദർശിക്കുന്നത് അയാളിൽ നിന്നിനി ഒന്നും നമുക്ക് കിട്ടാനില്ല, ഉറപ്പാണല്ലോ. അയാളിൽ നിന്നിനി ഒന്നും കിട്ടാനില്ല. രോഗിയാവുമ്പോഴും ചിലപ്പോൾ മനസ്സിലാവും എന്റെ അടുത്ത് ഇന്നാളൊക്കെ വന്നിരുന്നു, രോഗം മാറിയാവല്ല കാര്യം ഉണ്ടാവും. ഇത് മയ്യത്താണ്, എന്നാലും അവസാനിക്കുന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സന്ദർശനങ്ങളൊന്നും സൃഷ്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, നശിച്ചു പോകുന്ന, മരിച്ചു പോകുന്ന, ഒടുങ്ങിപ്പോകുന്ന സൃഷ്ടികൾക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയാണ്. മരിക്കാത്ത, രോഗിയാവാത്ത, ഉറങ്ങാത്ത, മയങ്ങാത്ത, നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇവിടെയൊക്കെ രോഗിയെ സന്ദർശിക്കുമ്പോഴും ജനാസ സന്ദർശിക്കുമ്പോഴും ഒക്കെ ഇസ്ലാം പറഞ്ഞ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇദാ ഹദർതുമുൽ മരീലവിൽ മയ്യിത ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഇദാ ഹദർതുമുൽ മരീലവിൽ മയ്യിത, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഒരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം ഫൈനൽ മലായിക്കാരിശ്ചയമായും മലക്കുകൾ യുഅമ്മിനൂന അലാ മാ തഖൂലൂന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് മലക്കുകൾ ആമീൻ ചൊല്ലുന്ന സദസ്സാണ്. അതുകൊണ്ട് രോഗിയുടെ സമീപത്ത് ചെന്നാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രിയമുള്ളവരെ സദസ്സിൽ ചെന്നുകൊണ്ടാകുന്നതും അല്ലാതെയും വലിയ പുണ്യമുള്ള ഒരു സംഗതിയാണല്ലോ. എപ്പോഴാണ് ഒരു മനുഷ്യൻ രോഗിയാവുക എന്നറിയാമോ? നമ്മളൊക്കെയും ഇങ്ങനെ ആരോഗ്യത്തോടുകൂടെ നടക്കുന്നു എന്നാണ് നമ്മുടെ വെപ്പ്. ഒരു ടെസ്റ്റ്, ഒരു പരിശോധന, അപ്പോഴാണ് പലപ്പോഴും അറിയുന്നത് പലപ്പോഴും എന്തോ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാണ്. പലരും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിലും നമ്മോട് വസിയത്തുകൾ പറയാറുണ്ട്. മഹത്തായ ജുമായയുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ജുമാ ഖുത്ബക്ക് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി മൂത്രത്തിൽ കല്ലാണ് എന്ന നിലക്കാണ് നാട്ടിൽ പോയി പരിശോധിച്ചത്. പരിശോധനയുടെ ഫലം വന്ന് നോക്കുമ്പോൾ ഒരു മാരകമായ രോഗത്തിന് അദ്ദേഹം അടിമപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ആസ്പത്രിയിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം സമ്പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എത്രയോ ആളുകൾ അതുപോലെ ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എപ്പോഴാണ് നമ്മളൊക്കെയും വിചാരിക്കുന്നത് ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്? ഒരു ചെറിയ ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അന്തം പെടുകയാണ്. അള്ളാഹു നമുക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ, ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതവസരത്തിൽ ആരിയപ്പോൾ ഏതൊക്കെ രോഗങ്ങളുടെ പിടിയിൽ അമരുന്നു എന്ന് നമുക്ക് ആർക്കും പറയാനാവില്ല. റബ്ബിന്റെ കാവൽ മാത്രമേയുള്ളൂ, റബ്ബിന്റെ കാവൽ മാത്രമേയുള്ളൂ. അതുകൊണ്ട് നാം സ്ഥലത്തില്ലാത്തവർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്, മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്, ആമീൻ ആമീൻ. അള്ളാഹുവേ, നീ ഉത്തരം ചെയ്യണേ. അതുപോലെ നിന്നെയും അല്ലാ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേ രോഗിയുടെ സമീപത്തെത്തിയാലും മയ്യത്തിന്റെ സമീപത്തെത്തിയാലും നിങ്ങൾ നല്ലത് പറയണം. രോഗിയുടെ ശരീരത്തിൽ കൈവെക്കാവുന്ന രോഗിയാണെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മന്ത്രമുണ്ട്. റുഖ്യത്തു ശർഇയയിൽ പെട്ടതാണത് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ മന്ത്രം. എന്താണത്? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബൽസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമാ. വളരെ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനയാണ്, മന്ത്രമാണ്. വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് രോഗിക്ക് വേണ്ടി. അസ്അലു
الله العليم رب العرش العظيم ان يشفيك അതെ അല്ലാഹുവിനോട് മഹാനായ അല്ലാഹുവിനോട് അതെ റബ്ബിനോട് ഞാൻ നിനക്ക് വേണ്ടി ശിഫക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു രോഗശമനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ആ മഹനീയമായ പ്രാർത്ഥനയാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ മന്ത്രങ്ങൾ ഇതൊക്കെ ഇന്ന് സമൂഹത്തിന് വളരെ അരോചകമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ പ്രിയമുള്ളവരെ നാം എത്രയോ ബഹുദൂരം വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നിലവിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട് രോഗിയുടെ സമീപത്ത് പോയ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോരുക എല്ലാവർക്കും എന്തോ ഒരു അലർജിയ ഒരു മടിയ ഒന്ന് അയാളുടെ ശരീരത്തിൽ ഒന്ന് കൈവച്ച് ഒന്ന് തടവിക്കൊടുത്ത് അതേ തടവുന്ന ഒരു രോഗിയാണെങ്കിൽ ഒന്ന് തടവിക്കൊടുത്ത് എന്തൊരാശ്വാസമായിരിക്കും അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യ അല്ലാഹുവിനോട് ആ കൈവച്ചിട്ട് ഇങ്ങനെ അസ്അലുല്ലാഹുൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക് എന്നൊക്കെ 7 തവണയൊക്കെ പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതെ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ സമയമാണ് പക്ഷേ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും മാത്രം ഒതുക്കി വെച്ചു ഈ സുന്നത്തുകളെന്ന് സമൂഹം ഇന്ന് നടപ്പിൽ വരുത്താൻ തയ്യാറില്ലാത്ത ഒരു ദുര്യോഗം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നീ ജനാസയുടെ സമീപത്ത് ചെന്നാലുമുണ്ട് ഇന്ന് ജനാസ പോയിട്ട് ഒരു നോക്ക് കാണാനാ പലരും പോകുന്നത് ഒരു നോക്ക് കാണാനല്ല ഇസ്ലാം പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടക്കുമ്പോ മഹാനവരുടെ ജനാസ സമീപിച്ച് ആ മുഖത്തിനൊന്ന് തുണി നീക്കം ചെയ്തുകൊണ്ട് ആ ജനാസയെ നോക്കിയിട്ട് അതെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ وارفع درجته في المهديين وخلفه في عقبه في الغابرين واغفر لنا وله يا رب العالمين ونبر له في قبره എന്നൊക്കെ വളരെ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു ജനാസയുടെ സമീപത്ത് ചെന്നാലും അതേ ഈ പ്രാർത്ഥനകളൊക്കെ കേട്ട് ആമീൻ പറയുന്ന മലക്കുകൾ ഉണ്ടെന്നാണ് ഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ ജനാസയുടെ സമീപത്ത് ചെന്നാൽ അങ്ങനെ നമസ്കാരത്തിലൊക്കെ പങ്കെടുത്താലുള്ള പുണ്യം നോക്കൂ മൻ ഷഹിദൽ ജനാസ ആരെങ്കിലും ഒരു ജനാസയുടെ സമീപത്ത് ഹാജരായി ഹത്താ യുസല്ലി അലൈഹ അങ്ങനെ അവൻ നമസ്കാരം വരെ അവിടെ നിന്നു എങ്കിൽ ഫലഹു ഖീറാത്തുൻ അവൻ ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട് അതേ അവസരത്തിലുള്ള മൻ ഷഹിദ ആരെങ്കിലും ജനാസയിൽ പങ്കെടുത്തു എന്നിട്ട് അതിന്റെ പിന്നാലെ തന്നെ കൂടി ഹത്താ തുദ്ഫന ജനാസ ഖബറടക്കപ്പെടുന്നത് വരെയും അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കാന ലഹു ഖീറാത്താനി അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് സഹാബത്ത് ചോദിക്കപ്പെട്ടു അമൽ ഖീറാത്താൻ അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഈ ഖീറാത്താനി കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിസ്ലുൽ ജബലൈനിൽ അളീമൈൻ മിസ്ലുൽ ജബലൈനിൽ അളീമൈൻ വൻ പർവ്വതങ്ങൾക്ക് സമാനമായ 2 വൻ പർവ്വതങ്ങൾക്ക് സമാനം വമ്പിച്ച 2 മലകൾക്ക് സമാനമായ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതെ ഇന്ന് പോയാൽ തന്നെ സംസ്കരിക്കാൻ വരെ നിൽക്കാൻ വരെ ആളുകൾക്ക് സമയമില്ല ഇന്ന് പോയി എന്ന് വരുത്തി തീർക്കും കാരണം എല്ലാവരും ചെന്നില്ലേ ഇനി ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ അതൊരു പേരുദോഷമാണ് അതൊന്ന് പോവുക പോയി എന്ന് വരുത്തി തീർക്കുക ആ എപ്പോഴാണ് ജനാസ എടുക്കുന്നത് 1 മണിക്കൂറുണ്ട് എന്നാ പിന്നെ ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് തിരക്കാ അതെ തീരക്ക താല്പര്യമില്ല ഒരു കാര്യത്തിനും താല്പര്യമില്ലാത്തൊരു ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാമിൻ റജുലിൽ മുസ്ലിമിൻ യമൂത്തു ഫയഖൂമു അലാ جنازته 40 رجلا لا يشركون بالله شيئا الا شفعهم الله فيه ഒരു മുസ്ലിമായ ജനാസക്ക് വേണ്ടി അല്ലാഹുവിൽ ഒരിക്കലും അല്പം പോലും പങ്കു ചേർക്കാത്ത ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നുവെങ്കിൽ അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അതൊക്കെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കിട്ടുന്ന അത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം പുണ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കണം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തി തരുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഏതവസരത്തിൽ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടിയുള്ള അന്ത്യം റബ്ബ് വിധിക്കുമാറാകട്ടെ അല്ലാഹു അജർ വാലിദീന മിനൻ നാർ
اللهم أدم لا دولة الإمارات الأمن واللمان وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.